യാ റസൂലല്ലാഹ്. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഫീകം അഖ്റഉൽ ഖുർആൻ, എത്ര ദിവസം കൊണ്ടാണ് ഞാൻ ഖുർആൻ ഓതി തീർക്കേണ്ടത്? നമുക്കറിയാം 114 അധ്യായങ്ങൾ 30 ജുസുകളായിട്ടുള്ള മുസ്ഹഫ്, ആ മുസ്ഹഫ്, ആ ഖുർആൻ ഞാൻ എത്ര ദിവസം കൊണ്ടാണ് പാരായണം ചെയ്ത് തീർക്കേണ്ടത്? ഫീകം അഖ്റഉൽ ഖുർആൻ ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ ഷഹ്രിൻ, അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാക്സിമം ദിവസം, ഫീ ഷഹ്രിൻ, ഒരു മാസം കൊണ്ട് എന്നാണ്. അതാണ് 30 ജുസായി പരിശുദ്ധ ഖുർആനിനെ പൂർവികരായ ആളുകൾ വേർതിരിച്ചതുപോലും ഈ ഒരു മാസം കൊണ്ട് ഒരു ദിവസം ഒരു ജുസ് എന്ന കണക്കിൽ ഓതി തീർക്കലാണ്, പ്രത്യേകിച്ചും റമദാനിലെ 30 ദിവസങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മാസം കൊണ്ട് ഓതി തീർത്താൽ മതി. കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി അഖ്വാ മിൻ ദാലിക്, എനിക്കതിനേക്കാൾ കൂടുതൽ കഴിയും, ഒരു ദിവസം ഒരു ജുസിനേക്കാൾ കൂടുതൽ എനിക്ക് കഴിയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അതിങ്ങനെ കുറച്ചു കൊണ്ട് വന്നു. അദ്ദേഹമാകട്ടെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു, യുറദ്ദിദുൽ കലാമ, യുറദ്ദിദു അൽ കലാമ, അങ്ങനെ ഇന്നി അഖ്വാ മിൻ ദാലിക്, ഇന്നി അഖ്വാ മിൻ ദാലിക് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. യുറദ്ദിദുൽ കലാമ അബൂ മൂസ വതനാഖസഹു ഹത്താ ഇഖ്റാ ഫീ സബ്ഇൻ. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 7 ദിവസം കൊണ്ട് തീർക്കുക. ഒരു മാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്നാൽ അദ്ദേഹം പറഞ്ഞു എനിക്കതിനേക്കാൾ കൂടുതൽ കഴിയും. അപ്പോൾ പ്രവാചകൻ കുറച്ചു കൊണ്ടുവന്നു, അദ്ദേഹം വീണ്ടും പറഞ്ഞു എനിക്കിനിയും കഴിയും. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റാഉഹു ഫീ സബ്ഇൻ, 7 ദിവസം കൊണ്ട്. കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി അഖ്വാ മിൻ ദാലിക്, എനിക്കതിനേക്കാൾ കൂടുതൽ കഴിയും. കാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഫ്ഖഹു മൻ ഖറഅഹു ഫീ അഖല്ല മിൻ സലാസിൻ, 3 ദിവസത്തേക്കാൾ കുറഞ്ഞ ദിവസത്തിൽ ആരെങ്കിലും ഖുർആൻ പാരായണം ചെയ്ത് തീർത്താൽ അവന് മര്യാദക്ക് ഖുർആൻ മനസ്സിലാക്കാൻ കഴിയില്ല, കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ 2-3 പോയിൻറ്റുകൾ ഈ ഹദീസിലുണ്ട്. ഒന്നാമത്തേത്, ഖുർആൻ ഖത്തം ചെയ്യുക, പാരായണം ചെയ്ത് തീർക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട പുണ്യകർമ്മമായി സ്വഹാബികൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, എത്ര ദിവസത്തിനുള്ളിലാണ് ഖുർആൻ ഓതി തീർക്കേണ്ടത്? അതിൽ എല്ലാവർക്കും സാധിക്കാവുന്ന ഒരു എണ്ണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത്, ഫീ ഷഹ്രിൻ, ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു ജുസെങ്കിലും പാരായണം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നർത്ഥം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി അഖ്വാ മിൻ ദാലിക്, എനിക്കതിനേക്കാൾ കൂടുതൽ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അതിൽ ഇളവുകൾ നൽകിക്കൊണ്ടേ ഇരുന്നു. അവസാനം പ്രവാചകൻ പറഞ്ഞു, 7 വരെ, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയത്. അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം ഉലമാക്കളും പറയുന്നത്, 7 ദിവസം കൊണ്ട് ആണ് ഖുർആൻ ഖത്തം തീർക്കേണ്ടത്, അതാണ് ഏറ്റവും നല്ലത് എന്നാണ്. ഖുർആനിലെ ആശയങ്ങളെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പാരായണമാണെങ്കിൽ. എന്നാൽ അദ്ദേഹം വീണ്ടും എനിക്ക് അതിനേക്കാൾ കൂടുതൽ സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 അതിനെ ചുരുക്കി, പക്ഷേ അതിൽ നിന്നൊരിക്കലും താവരുത് എന്ന് പറഞ്ഞു. അതാണ് ലാ യഫ്ഖഹു മൻ ഖറഅഹു ഫീ അഖല്ല മിൻ സലാസിൻ, 3 ദിവസത്തേക്കാൾ കുറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാൻ കഴിയില്ല, അതുകൊണ്ട് 3 ദിവസത്തേക്കാൾ കുറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറയുകയുണ്ടായി. അതുകൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ 3 ദിവസം കൊണ്ട് ഖത്തം തീർക്കാം, ഒരു ദിവസം 10 ജുസ് എന്നർത്ഥത്തിൽ. അതിനേക്കാൾ കുറയുന്നത് ഖുർആനിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഖുർആനിൻ്റെ കേവല പാരായണമല്ല, ഫിഖ്ഹോടുകൂടി അത് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പാരായണം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അർത്ഥം അറിയില്ലെങ്കിലും പാരായണം ചെയ്യാവുന്നതാണ്, വിരോധമില്ല, വിരോധമില്ല എന്നല്ല, അതിൽ വമ്പിച്ച പ്രതിഫലമുണ്ട് താനും, എന്നാൽ അർത്ഥം കൂടി അറിഞ്ഞാണെങ്കിൽ അത് വളരെ ഖൈറാണ്. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു, ഏറ്റവും നല്ലത് 7 ദിവസം കൊണ്ടാണ്. സ്വഹാബികളും താബീങ്ങളും തബഉ താബീങ്ങളിലും പെട്ട ധാരാളം ആളുകൾ പതിവായി അഥവാ സാധാരണ നിലക്ക് 7 ദിവസത്തിൽ കുറഞ്ഞ ദിവസം കൊണ്ട് ഓതാറില്ല. എന്നാൽ ചിലരെങ്കിലും ഈ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3 എന്ന് പറഞ്ഞതിനാൽ 3 ദിവസം കൊണ്ട് ഓതി തീർക്കാറുണ്ട്. പക്ഷേ ഭൂരിപക്ഷവും 7 ദിവസം കൊണ്ടാണ്. പിന്നെ അതിനേക്കാൾ കൂടുന്നതിന് വിരോധമില്ല, ഒരു ഷഹ്റു വരെ. ഇനി അതിനേക്കാൾ ഒരാൾക്ക് അര ജുസ് എത്രയാണോ കഴിയുന്നത് അത്ര മതി, എന്നാലും നല്ലത് ഓരോ ദിവസവും ഒരു ജുസ് വീതം ഓതലാണ് എന്ന് പ്രവാചകൻ തുടങ്ങിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചത് 7 മഹാഭൂരിപക്ഷവും 7 നല്ലത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിനേക്കാൾ കുറഞ്ഞ 3 ദിവസം കൊണ്ട് ഖത്തം തീർക്കുന്നതിന് വിരോധമില്ല, അതിനേക്കാൾ കുറയാൻ പാടില്ല, ചില സന്ദർഭങ്ങളിലൊഴികെ. ശ്രദ്ധിക്കുക, ഏതാണ് ആ ചില സന്ദർഭങ്ങൾ? നമുക്കറിയാൻ സാധിക്കും, സ്വഹാബികളടക്കം പല മഹാന്മാരും റമളാൻ മാസത്തിലും മറ്റുമൊക്കെ 1 ദിവസം കൊണ്ട് തന്നെ ഖത്തം തീർത്തിട്ടുണ്ട്.
ഒരു പകലുകൊണ്ടും രാത്രി കൊണ്ടും തീർത്തവരുണ്ട്. പകലിൽ ഒരു ഖത്തം, രാത്രി മറ്റൊരു ഖത്തം. ഇത് പാടുണ്ടോ? ഇതൊരു ചോദ്യമാണ്. ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ചില പ്രത്യേക അവസരങ്ങളിൽ അത് അനുവദനീയമാണ് എന്നാണ്. ഉദാഹരണത്തിന് റമദാൻ മാസത്തിൽ, അത് ഖുർആനിൻ്റെ മാസമാണ്. അതേപോലെ തന്നെ അവസാനത്തെ 10 രാത്രികളിൽ, അതേപോലെ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ, ഹജ്ജിൻ്റെ സമയങ്ങളിൽ, അതേപോലെ തന്നെ മക്കയിലോ മദീനയിലോ പള്ളികളിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ, അതേപോലെ പ്രത്യേകമായ സമയങ്ങളിലോ സ്ഥലങ്ങളിലോ എത്തുമ്പോൾ അവിടെ വെച്ച് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ ഖത്തം തീർക്കുന്നതിൽ വിരോധമില്ല. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കുന്നതിലും വിരോധമില്ല. അതല്ലാത്ത സാധാരണ നിലക്കാണെങ്കിൽ ഒരിക്കലും 3 ദിവസത്തിൽ കുറയരുത്. എന്നാൽ 7 ദിവസം കൊണ്ട് തീർക്കലാണ് ഏറ്റവും നല്ലത്. സാധാരണക്കാരായ ആളുകൾ വരെ ഒരു ദിവസം ഒരു ജുസ് എന്നുള്ള നിലക്ക് ഒരു മാസത്തിൽ ഒരു ഖത്തം തീർക്കൽ നല്ലതാണ്. ഇതൊക്കെയാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.